എന്താ വെച്ചാ തുറന്നുകൊണ്ട് പറയണം. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ ആരെ പേടിക്കേണ്ടത്? പാരമ്പര്യമായിട്ട് ഞങ്ങൾ മെഡിക്കൽ ലൈനാ. ഒരു ഡോക്ടറെയാണ് ഞങ്ങളുടെ നോട്ടം. എന്റെ കാലശേഷം ആ പാരമ്പര്യം നിലനിർത്തണം. എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം. മതി, ഈ വാക്കുംകൊണ്ട് കിട്ടിയാ മതി. ഈ വാക്കുംകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കിട്ടിയാ മതി. ആ, ഒരു ഡോക്ടർക്ക് ഇപ്പൊ എന്ത് കൊടുക്കണം? അതിപ്പം 500,000 രൂപ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നതാ, ഇപ്പൊ ഇത്തിരി രൂപ. എന്നാലും ഒരു 2-2.5 കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണ്ട. നല്ല തേങ്ങാച്ചമ്പന്തി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ആ, എന്നാ കഞ്ഞിത്തിരി കുടിക്കാം. എന്താ? എന്നാ കഞ്ഞിത്തിരി കുടിക്കാന്ന്. രാവിലെ 100-ൻ്റെ 10-ൻ്റെ നോട്ടൊക്കെ ഞാനിവിടെ ഇറങ്ങി പോവാ. പുള്ളിക്ക് അടുത്ത് ഇറങ്ങണോ? ആ, വണ്ടി നിൽക്കുമ്പോ ഇറങ്ങിയാ മതി. കാലി ചവിട്ടുന്ന പുല്ലേ. ബസ്സാണ് തിരക്കാണ്, ചിലപ്പോ ചവിട്ടിന്ന് വരും. ചവിട്ടോളം പറ്റി ടാക്സി പിടിച്ചു പോടോ. അങ്ങനെ ചവിട്ടോളം വീട്ടിൽ നിന്ന് ആളെ കൊണ്ട് ചവിട്ടാം. വീട്ടിൽ നിന്ന് ഞാൻ ആളെ കൊണ്ട് താൻ എന്തു ചെയ്യൂ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണൊക്കെ എന്റെ ബാക്കി മേടിക്കുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്താൽ യാത്ര ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്റെ അച്ഛൻ കലിയോ പലമുനായ കൊണ്ടു പോണം. അച്ഛനെ പറഞ്ഞിട്ടുണ്ടല്ലോ. മാനവ മര്യാദയ്ക്കുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ലേ? വട്ടാണോ? ഒരു സാരിക്ക് വേണ്ടി അലമാരയുള്ളത് മുഴുവൻ വലിച്ചിട്ടിട്ടും കിട്ടിയില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക് എന്താ ഭ്രാന്താണോ? തന്നെയൊക്കെ ജോലിക്ക് വെച്ചോണ്ടിരിക്കുന്നത് എന്നെ വേണം തല്ലാൻ. അത് ശരിയാ. എന്ത് തല്ലുന്ന കാര്യം? വാഴ അടിക്കാതൊക്കെ എടുത്ത് അടിക്കി വെക്കണോ? അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. നമസ്കാരം മലയാളി. നമ്മുടെ പോളിസിയുടെ കാര്യം ആലോചിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് ആലോചിക്കാൻ പറ്റിയില്ല. കല്യാണാലോചന എന്നല്ല ഇത്ര ആലോചിക്കാൻ. എടാ ഒന്ന് പറയണ നിന്റെ മോലാലെടുത്ത്. മോലാളി ഒരു ജീവൻ ധാര എഴുതട്ടെ. ഇപ്പൊ വേണ്ട.
എന്നാൽ കുട്ടികളുടെ പേരിൽ ഒരു ജീവൻ ബാല്യം എഴുതാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആലോചിക്കണേ. ബുധനാഴ്ചത്തെ ലീവിന്റെ കാര്യം ചോദിച്ചോ. ഏയ്, നല്ലൊരു കച്ചവടം നടന്ന് മൂപ്പരുടെ കണ്ണു തെളിയാതെ ഞാൻ ഇന്ന് ചോദിച്ച അങ്ങേരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാനിന്ന് കേൾക്കേണ്ടി വരും. ശവം കളഞ്ഞിട്ട് വാടേ, വേറെ പണി നോക്കാം. എന്നാ സ്പെയർ പണി വല്ലതുകൊണ്ട് താ ഞാൻ വരാം. ഒരു പണിയുണ്ട്. എന്താ പണി? വായിൽ നോട്ടം. തൊഴുത് വരട്ടെന്ന് വെച്ച് ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു. രാജി ഈ അമ്പലത്തിൽ വരാറുണ്ടോ? വല്ലപ്പോഴും. ഇത്ര ദൂരം നടന്നു വരണ്ടേ? ഞങ്ങളവിടെ വേലിപ്പള്ളിയിലെ പോവാ, പിന്നെ വല്ല വിശേഷമുള്ളപ്പോ മൂന്നിടത്തും പോവും. ഇന്നെന്താ വിശേഷം? ഇന്ന് ഏട്ടൻ ടെസ്റ്റ് എഴുതാൻ പോയിരിക്കാ തൃശ്ശൂർക്ക്. മൂന്നിടത്തും പുഷ്പാഞ്ജലി കഴിച്ചു. ഇതെങ്കിലും കിട്ടിയാ മതിയായിരുന്നു ഈശ്വര. കിട്ടും, ഞാനും പ്രാർത്ഥിച്ചു. അപ്പോ വിവരങ്ങളെല്ലാം അറിയിക്കുന്നുണ്ടല്ലേ? ഒരീസം വീട്ടിലേക്ക് വരൂ. അച്ഛനും അമ്മയും സുഭദ്രയുടെ ഒന്നും പരിചയമില്ലല്ലോ. എന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വന്നാ മതിയോ? അല്ലെങ്കിൽ വേണ്ട. വരുമ്പോ അതിന്റെ രീതിക്ക് അവകാശത്തോടെ തന്നെ വന്നാ മതി. പക്ഷെ വരാണ്ടിരിക്കരുത്, എന്റെ ഏട്ടൻ പാവ. വരും. പോട്ടെ. എനിക്ക് മനസ്സിലായിട്ടോ. എന്ത്? എനിക്കറിയാം, ഏട്ടത്തിയമ്മയല്ലേ. ഈ ജോലിയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാലും ഞാനില്ല. ഇതൊന്നും നമുക്ക് പറ്റത്തില്ലെന്ന്. പിന്നെന്തിനാ ഇത്രയും കാശും ചെലവാക്കി തൃശ്ശൂർ വരെ പോയി ടെസ്റ്റ് ചെയ്തത്? അത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പ്. ജോലിയൊന്നും ആയില്ലടാന്ന് ചോദിച്ചാ ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടി സുഖം KSRTC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, കിട്ടും എന്ന് പറയുന്നല്ലേ. അത് ശരിയാ. നമുക്ക് ജോലിയൊന്നും ആകാത്തില്ല, നമ്മളെക്കാ കൂടുതൽ വിഷമം കൊടുത്ത നാട്ടുകാർക്ക്. എവിടെ ചെന്നാലും ജോലിയൊന്നും ആയില്ലടാന്ന് ആദ്യത്തെ ചോദ്യം, പിന്നെ കുറെ ഉപദേശങ്ങളും. അടുത്തു എന്താ? നിന്റെ വീട്ടിന് മുമ്പിൽ നിന്ന് ആരോ പരിങ്ങുന്നുണ്ടോ? കള്ളനായിരിക്കോ? പിന്നെ അലമാരി നിറച്ചിരിക്കലും എടുത്തോണ്ട് പോവാൻ. നീ വാ. അയ്യോ, അച്ഛനായിരുന്നു. അച്ഛൻ എന്തിനാ പഠിപ്പിലേക്ക് പതുങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല, ഉഷ്ണം. ഇവിടെ എന്തൊരു കാറ്റാറിയോ? എങ്ങനെ പരീക്ഷയൊക്കെ? നന്നായിരുന്നു. നന്നായിരുന്നു. ഇതെങ്കിലും കിട്ടുമോ? കിട്ടാനാണ് സാധ്യത. ഒരു നാലഞ്ചു മാസമുള്ള ഓർഡർ ആവോ? ആവും. ആ ജോസ് വേണ്ടല്ലേ, വർക്ക് ചെയ്ത ഒരു കടയിൽ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പോട്ടെ, നാളെ കാണാം. എന്താച്ച പ്രശ്നം? അവൻ വന്നിട്ടുണ്ട് ഗംഗാധരൻ. പട്ടി ചന്തയ്ക്ക് പോയാലും ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം മൂന്നായി. ഞാനിവിടെ വന്നു പറഞ്ഞാൽ അച്ഛനെയും കാണില്ല, മോനെയും കാണില്ല. എട്ടരയ്ക്കാ ലാസ്റ്റ് ബസ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോണമെങ്കിൽ ടാക്സി പിടിക്കണം. കടപൂട്ടി വരേണ്ട സമയം കഴിഞ്ഞു. കഴിയും, ഞാൻ വന്നു അറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുട്ടി ഉണ്ടായിപ്പോയി, അല്ലാതെ ഗംഗാധരൻ വരെ പെണ്ണിട്ടാണെന്നല്ല. ഗംഗാധരൻ എപ്പോഴാ വന്നത്? ഞാൻ തൃശ്ശൂരിൽ പോയതാ, ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗംഗ ഇരിക്കൂ. ഇരിക്കാനൊന്നല്ല ഞാൻ വന്നത്, അവസാന തീരുമാനം എന്താ അതെനിക്ക് പറയണം. പണം തരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പത്തോ നൂറോ രൂപയല്ലേ, 25,000 രൂപയുടെ കാര്യമല്ലേ. തരാം 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 എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം മൂന്നായി. ഒരു കുടുംബ ജീവിതം എനിക്കും വേണം. ഏട്ടത്തെയും കുട്ടിയും ഞങ്ങളാരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. എപ്പോ വേണേ ചേട്ടനൊന്ന് വിളിച്ചോണ്ട്. അതെ, എന്നെ വെറും ഓച്ചനാക്കരുത്. ഞാനൊരു പോലീസുകാരനാ. എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏടത്തേക്ക് ഈ ഗംഗാന്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാവില്ല. അച്ഛനെന്താ മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. കാശ് ശരിയാവും പറയിക്കാം, അപ്പൊ ഒന്ന് വിളിച്ചോണ്ട് പോയാ മതി. അത് പറ്റില്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതല്ലാതെ ഇവിടെ വേറെ നിവൃത്തിയൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സുഭദ്രെ, നിനക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഒരു കാര്യത്തിൽ ഒരു കുറവും നിനക്ക് ഇവിടെ ഉണ്ടാവില്ല. കുഞ്ഞിനോ രമേശ, എഴുന്നേറ്റുവാ, ഊണ് കഴിക്കണ്ടേ. ഞങ്ങളും പോയോ? അവനും സുഭദ്രെ ഊണ് കഴിഞ്ഞു കടന്നു. എട്ടരയുടെ ലാസ്റ്റ് വണ്ടി പോയിന്ന്. വരുന്ന ദിവസം മുഴുവൻ എട്ടരയുടെ ലാസ്റ്റ് വണ്ടി പോവും. വന്ന് കേറിയപ്പോ തന്നെ കിഴക്കേലെ മാഷ്ടർ വീട്ടിൽ നിന്ന് നായി പാല് വാങ്ങി തിളപ്പിച്ചു വെച്ചു. എനിക്കറിയാം ഇന്നും എട്ടരയുടെ വണ്ടി തെറ്റുമെന്ന്. ചെലവ് കുറവാണെന്ന് വെച്ചുള്ള ശമ്പളം മുഴുവൻ തൂത്തടിച്ച് കളയരുത്. ഉള്ളതൊരു മോളാണെന്ന് ഓർത്തു. അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ രഹസ്യമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഇവിടുന്നോ കിട്ടുന്ന അച്ചീച്ചി ഇച്ചീച്ചി ഉണ്ടാ ചെലവ് കയറ്. ആ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട.
വെളുപ്പിന് അഞ്ചരയുടെ വണ്ടിക്ക് പോകാനുള്ളതാ. നീ ആ ലൈറ്റും കെടുത്തി. എന്തിനാ കെടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കെടുത്തുന്നതാണ് നല്ലത്. എന്താ നീ എന്ത് പണിയാടായി കാണിക്കുന്നത്? അപ്പൊ കണ്ടോടെ കാള പൂട്ടുവാ. കാള പൂട്ടുന്നു? ഇത് നല്ല കഷ്ടപ്പെട്ട് വാടുപെട്ട് അധ്വാനം ഞാൻ പഠിപ്പിച്ചത്. ബിയക്കാരനായ കാള പൂട്ടാനാ? ബിയക്കാരനായ കാള പൂട്ടാനും പറ്റില്ലേ? നിന്നോട് ഈ കരിയൊന്നും പിടിക്കാൻ പറ്റില്ല. നീ എന്തിനാ അവനെ ഏൽപ്പിച്ചത്? ഒരു കൈത്തൊഴിൽ പഠിച്ചിരിക്കട്ടെ വർക്കിച്ചട്ടാ. ഓ കൈത്തൊഴിൽ പഠിച്ചാ കേമായി. ആളെ പഠിത്തം നിർത്തി കൈത്തൊഴിൽ പഠിച്ചാ ഞാൻ. അതുകൊണ്ട് എന്റെ അപ്പന്റെ മൂന്ന് മക്കളെ ഞാൻ മാത്രം അധോഗതിയായി. ഇന്നല്ലെങ്കിൽ നാളെ ഡെവലപ്മെന്റ് ഓഫീസർ ആകണവൻ അവൻ. ഇവിടെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. നാട്ടുകാരെന്തോ പറയാനാ? കണ്ണുകടിക്കാനാ മുഴുവൻ. രണ്ടു ദിവസം നീ ചെളിയിലും ജയിലിലും കിടന്ന് കാള കൂട്ടിയാലേ ഒഴിവുകാലം ജോസായി. എനിക്ക് നാലാളുടെ